പ്രിയ മിത്രാണി നമസ്കാര ആദ്യ പാഠത്തിൽ നമ്മൾ കുറേ പദങ്ങൾ പഠിച്ചു കാക്ക കളഭര ഹരിണ മാർജ് മാല പുസ്തകം ഓർമ്മയുണ്ടല്ലേ തുടർന്ന് നമ്മൾ കുറേ വാക്യങ്ങളാണ് പഠിച്ചത് ചിന്തയത്തൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ ബാലക പഠത്തി ബാലിക്കിഖത്തി വാനര കൂർദത്തെ ഗായക ഗായക ഗായതി മഹിള നൃത്യത്തി ഇതുപോലുള്ള വാക്യങ്ങൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള പാഠമാണ് നമുക്കുള്ള രണ്ടാമത്തെ പാഠം സംസ്കൃതോത്സവ എല്ലാവർക്കും പുസ്തകമുണ്ടല്ലോ അല്ലേ പുസ്തകമുള്ളവർ ശ്രദ്ധിക്കുക ഇല്ലാത്തവർ ഇവിടേക്ക് ശ്രദ്ധിക്കുക ദ്വിതീയ പാഠ രണ്ടാമത്തെ പാഠം സംസ്കൃതോത്സവ പാഠത്തിൻ്റെ പേര് പാഠസ്യ നാമ സംസ്കൃതോത്സവ ഇതി സംസ്കൃതോത്സവ എന്താണെന്ന് മനസ്സിലായോ ധാരാളം ഉത്സവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെ ഉത്സവങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ആ ആ വീടുകളിൽ നാട്ടുകളിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാവും പിന്നെ സ്കൂളിൽ എന്തൊക്കെ ഉത്സവങ്ങളാണ് ഉണ്ടാവുക കലോത്സവമുണ്ട് ആ വിജ്ഞാനോത്സവം പഠനോത്സവം ശരി 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 ഇങ്ങനെ ധാരാളം ഉത്സവങ്ങളുണ്ട് നമ്മുടെ കലോത്സവത്തിൻ്റെ ഭാഗമായി സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സംസ്കൃതം പഠിക്കുന്നവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന സംസ്കൃതോത്സവം സംസ്കൃതോത്സവത്തെ പറ്റി നമുക്ക് പിന്നീട് കൂടുതൽ മനസ്സിലാവും ഇപ്പോൾ നമുക്ക് പാഠഭാഗം പരിചയപ്പെടാം എല്ലാവരും ശ്രദ്ധിക്കൂ പാഠഭാഗം വായിക്കാം എൻ്റെ കൂടെ വായിക്കണം കേട്ടോ ബ്രേക്കറ്റിലുള്ളതാണ് അദ്ധ്യാപക കക്ഷ്യാം പ്രവിശത്തി ഒരിക്കൽ കൂടി വായിക്കുകയാണ് അദ്ധ്യാപക കക്ഷ്യാം പ്രവിശതി താഴെ ഛാത്രാഹ എന്ന് കാണാം ഛാത്രാഹ വീണ്ടും ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉത്ഥായ നമോ ഗുരുഭ്യ അധ്യാപക നമോ നമ ഉപവിശത ഏകം വിജ്ഞാപനം അസ്തി ശൃവന്തു വിജ്ഞാപനം പഠത്തി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അക്ഷരം അറിയില്ല എന്ന കാര്യം മാഷിന് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടുന്ന് വായിച്ചു തരുമ്പോൾ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ മതി ആ പദം ഏതാണ് എന്ന് പ്രത്യേകം ഇവിടെ കാണിക്കുന്നുണ്ടാവും ആ പദത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി വായിക്കാം അധ്യാപക കക്ഷ്യാം പ്രവിശതി അധ്യാപക കക്ഷ്യാം പ്രവിശതി അധ്യാപക അർത്ഥം അറിയാലോ എല്ലാവർക്കും അധ്യാപകൻ ഓക്കെ അധ്യാപക കക്ഷ്യാം എന്താ കക്ഷ്യ പറഞ്ഞാൽ കക്ഷ്യ ക്ലാസ് ആ ക്ലാസ് അധ്യാപക കക്ഷാം പ്രവിശത്തി പ്രവിശത്തി പ്രവേശിക്കുന്നു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പം എന്താ നമ്മൾ ചെയ്യുക ആ എഴുന്നേറ്റ് നിൽക്കുമല്ലേ ആ നമസ്തേ പറയും ഓ ശരി ശരി ഇവിടെ എന്താ നോക്കാം നമുക്ക് ഛാത്രാഹ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികൾ ഛാത്രാഹ ബ്രേക്കറ്റിൽ എഴുതിയത് കണ്ടോ ഉത്തായ എന്താ എഴുതിയത് ഉത്തായ ഉത്ഥായ പറഞ്ഞാല് എഴുന്നേറ്റിട്ട് ആ വിദ്യാർത്ഥികളെല്ലാവരും എഴുന്നേറ്റിട്ട് പറയുകയാണ് നമോ ഗുരുഭ്യഹ എന്താ പറഞ്ഞത് നമോ ഗുരുഭ്യഹ അധ്യാപകൻ അധ്യാപകൻ തിരിച്ചു പറയും എന്താ അധ്യാപകൻ പറഞ്ഞു നോക്കൂ നമോ നമ എന്താ പറഞ്ഞത് നമോ നമ സുപ്രഭാതം സുപ്രഭാതം നമുക്ക് പരിചയമുള്ളതല്ലേ സുപ്രഭാതം ആ ഗുഡ് മോർണിംഗ് ഉപവിശത ഉപവിശതൗ ഉപവിശത ഏകം വിജ്ഞാപനം അസ്ഥി ഏകം വിജ്ഞാപനം അസ്ഥി എന്താ വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ ആ ചിലപ്പോൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സിലൊക്കെ നോട്ടീസ് വരാറുണ്ട് അറിയിപ്പ് വരാറല്ലേ നമ്മുടെ ക്ലാസ്സിലേക്ക് ആ അതുപോലെ ഒരു അറിയിപ്പ് കൊണ്ടാണ് അധ്യാപകൻ വന്നത് അപ്പോൾ വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഏകം വിജ്ഞാപനം അസ്ഥി ഒരു നോട്ടീസ് അസ്ഥി ഉണ്ട് ശൃണ്വന്തു ശൃവന്തു ആ കേട്ടാലും കേട്ടോളൂ എന്നും പറഞ്ഞിട്ട് അധ്യാപകൻ എന്ത് ചെയ്യാണ് ആ വിജ്ഞാപനം പഠതി അധ്യാപകൻ വിജ്ഞാപനം പഠതി വിജ്ഞാപനം വായിക്കുകയാണ് എന്താണ് വിജ്ഞാപനം എല്ലാവരും ശ്രദ്ധിക്കുക ആ വിജ്ഞാപനമാണ് മാഷിനി വായിക്കാൻ പോകുന്നത്

ഇടത് ഭാഗത്ത് കാണാം ഒരു സ്ഥലവും തീയതിയും എഴുതിയിട്ടുണ്ട് വായിക്കുകയാണ് അനന്തപുരി താഴെ ഒരു തീയതിയുണ്ട് ഒരു പഴയ തീയ ഡേറ്റാണ് ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് നമുക്ക് പിന്നീട് അത് പരിചയപ്പെടാം മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാല് നമുക്ക് പിന്നീട് പരിചയപ്പെടാം ശരി ഇനി ഇതെന്താണെന്ന് നോക്കാം നമുക്ക് പ്രിയ ഛാത്രാഹ പ്രിയ ഛാത്രാഹ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അസ്മാക്കളയേ അസ്മാക്കം വിദയേ എന്താ വിദ്യാലയം പറഞ്ഞാൽ സ്കൂൾ അസ്മാക്കും അസ്മാക്കം രാഷ്ട്രം ഭാരതം എന്താ അസ്മാക്കെന്ന് ആ അസ്മാക്കം രാഷ്ട്രം ഭാരതം അസ്മാക്കം ഭാഷ നമ്മുടെ നമ്മുടെ സ്കൂളിൽ അസ്മാക്കം വിദ്യാലസ്കൃതോത്സവം ആഗാമിനി ഗുരുവാസരെ ഭവിഷ്യതി ആഗാമിനി ഗുരുവാസരെ ഭവിഷ്യതി ആഗാമിനി ഗുരുവാസരെ അടുത്ത ഗുരുവാസരെ ഗുരുവാസരെ പറഞ്ഞാൽ വ്യാഴാഴ്ച തേഴ്സ്ഡേ അറിയില്ലേ നമുക്ക് വ്യാഴാഴ്ച ഭവിഷ്യതി നടക്കും ഭവിഷ്യതി നടക്കും ഭാഗം ഗ്രഹീത്തും ഇച്ഛന്ത ഈ പരിപാടിയിൽ ഭാഗം ഗ്രഹീത്തും പങ്കെടുക്കുവാൻ ഭാഗം സ്വീകരിക്കുവാൻ ഭാഗം ഗ്രഹീത്തും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാമാനി നാമം ആ പേര് നാമാനി പേരുകൾ വിലഖ്യ എഴുതിയിട്ട് എവിടെയാ കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് സംസ്കൃത അധ്യാപകസ് ഹസ്തേ ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് സംസ്കൃത അധ്യാപകസ് ഹസ്തേ സംസ്കൃത അധ്യാപകൻ്റെ കയ്യിൽ യച്ഛന്തു എന്താ യച്ഛന്തു യച്ഛന്തു കൊടുക്കൂ ഇതി എന്ന് ആരാ നോട്ടീസ് വിടുക സ്കൂളിലേക്ക് ആ ഹെഡ് മാസ്റ്റർ പ്രധാന അധ്യാപക ഇത്രയാണ് നമ്മുടെ നോട്ടീസിലുള്ളത് ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ ഹസ്താക്ഷരം അവിടെ അവസാനം ബ്രേക്കറ്റിൽ എഴുതിയത് ഹസ്താക്ഷരം ഒപ്പ് ശരി പ്രധാന അധ്യാപകൻ എഴുതി ഒപ്പിട്ടിട്ടാണ് നോട്ടീസ് ക്ലാസ്സിലേക്ക് വിടുക ശരി അപ്പം നോട്ടീസിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അടുത്ത വ്യാഴാഴ്ച നമ്മുടെ സ്കൂളിൽ സംസ്കൃതോത്സവം നടക്കുകയാണ് അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ആ പേരെഴുതി ആർക്കാണ് കൊടുക്കേണ്ടത് സംസ്കൃതാധ്യാപകൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഇത്രയാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് ആ നോട്ടീസ് കേട്ടല്ലോ അല്ലേ എല്ലാവരും ഇത് കേട്ടപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ നമുക്കായാലും ഉണ്ടാവില്ലേ സംശയങ്ങളുണ്ടാവും സംസ്കൃതോത്സവം എന്താണ് അതിലെന്തൊക്കെയാണുള്ളത് ഇതുപോലുള്ള സംശയങ്ങൾ അവിടെ ക്ലാസ്സിലും ഉണ്ടായി അപ്പോൾ അവർ ചോദിക്കുന്നതാണ് അധ്യാപകനോട് എന്തൊക്കെയായിരിക്കും അവർ ചോദിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും പുസ്തകം ശ്രദ്ധിക്കൂ സർവേ പുസ്തകം പശ്യന്തു അവിടെയുള്ള വിദ്യാർത്ഥിയുടെ പേരാണ് വിമല വിമലഹ വിമൽ വിമല സംസ്കൃതോത്സവേ കതിസ്പദ്ധ സി അധ്യാപക ഗാനാലപനം

राधिकाया नाम योजय तो अध्यापक आम राधिका कुत्र छात्र सा अद्य न आगता अध्यापक किम अभवत विवेक सा ज्वरेण पीड़िता भवति अध्यापक अस्तु हे विवेका कार्यद राधिका निवेदय विवेक आम निवेद अध्यापक भो सर्वे संस्कृत सज्जा छात्र सोत्साह बाढ़ विमल संस्कोत्सव कति स्पर्धा सी ശ്രദ്ധിക്കുക സംസ്കൃതോത്സവേ കതിസ്പർദ്ധാ സന്തി സംസ്കൃതോത്സവേ സംസ്കൃതോത്സവത്തിൽ കതി കതി എന്ന് ചോദിച്ചാൽ എത്ര കതിസ്പർധ സ്പർദ്ധ പറഞ്ഞാൽ എന്താ ധാരാളം സ്പർദ്ധകൾ നടക്കാറുണ്ട് ആ മത്സരങ്ങൾ കതിസ്പർദ്ധാ എത്ര മത്സരങ്ങൾ സന്തി ഉണ്ട് സംസ്കൃതോത്സവത്തിൽ എത്ര മത്സരങ്ങളുണ്ട് എന്നാണ് വിമലിൻ്റെ സംശയം അധ്യാപകൻ മറുപടി പറയുകയാണ് എന്താ പറയുന്നത് ശ്രദ്ധിക്കൂ ഗാനാലപനം പദ്യോച്ചാരണം നാടകം ഇത്യാദയ നവദശ പ്രതിയോഗിത ഭവു എന്തൊക്കെയാ ഗാനാലപനം അറിയാലോ ഗാനാലപം ആ പിന്നെ പദ്യോച്ചാരണം പദ്യം ചൊല്ലൽ പിന്നെന്താ ഉള്ളത് നാടകം അതും എല്ലാവർക്കും പരിചയമുണ്ട് നാടകം ഇത്യാദയ മുതലായ നവദശ പ്രതിയോഗിതാഹ നവദശ നവദശ പറഞ്ഞാൽ പത്തൊൻപത് പ്രതിയോഗിത നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്പർദ്ധ എന്തായിരുന്നു മത്സരം നവദശ പ്രതിയോഗിതാഹ പത്തൊൻപത് മത്സരങ്ങളാണ് സംസ്കൃതോത്സവത്തിൽ സംസ്കൃത വിദ്യാർത്ഥികൾക്കായിട്ട് ഉള്ളത് ജോസഫിന് ഒരു സംശയം എന്താണ് ജോസഫിന്റെ സംശയം നോക്കൂ അടുത്ത വരി ജോസഫ നാട്ടക്കെ മമ ോജയത്തു ആ ജോസഫ് പറയുകയാണ് എന്താ പറഞ്ഞത് നാടകേ മമ നാമ യോജയതു നാടകത്തിൽ നാടകേ മമ നാമ മമ നാമ എൻ്റെ പേര് യോജയതു ചേർക്കൂ ആ ജോസഫ് പെട്ടെന്ന് പറയാ സാറേ നാടകത്തിൽ എൻ്റെ പേര് ചേർക്കൂ അധ്യാപകൻ എന്താ പറഞ്ഞത് സാറ് നാടകേ ദശാത്രാ അപേക്ഷിതേ എന്ന് പറഞ്ഞാൽ നാടകത്തിൽ വിദ്യാര്ത്ഥികൾ നാടകത്തിൽ എത്ര ആൾക്കാരാണ് വേണ്ടത് ദശാത്രാഹ ദശ ദശ പറഞ്ഞാൽ ആ പത്ത് ദശ ഛാത്രാഹ നാടകത്തിലേക്ക് പത്ത് വിദ്യാർത്ഥികൾ വേണം ശരി നീ തയ്യാറായിക്കൊള്ളു എപ്പോഴാണ് നീ പേര് കൊടുക്കേണ്ടത് വായിക്കുക അടുത്തത് സോമവാസരാത് പൂർവം നാമാനി വിലക്ക യന്തു സോമവാസരാത് പൂർവം സോമവാസര പറഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ചക്ക് മുമ്പ് പേരെഴുതി നൽകണം പേരെഴുതി കൊടുക്കൂ തിങ്കളാഴ്ചക്ക് മുമ്പ് പേരെഴുതി കൊടുക്കണം ഇതാരോടാ പറഞ്ഞത് ജോസഫിനോട് പറഞ്ഞു ശരി അപ്പം ഒരാൾ പറയാണ് ആരാ പറയുന്നത് നോക്കൂ പുസ്തകത്തിൽ നോക്കൂ ആരാണ് പറയുന്നത് ആതിര ആതിര പറയാണ് എന്താണ് ഗുരു ഗാനാലനെ രാധികായാഹ നാമയോജയത്തു എന്താ ആതിര പറഞ്ഞത് ഗാനപനെ രാധികായാ നാമ രാധിക നന്നായി പാടുന്ന കുട്ടിയാണ് നമ്മുടെ ക്ലാസ്സിലെ ഗാനാലനെ ഗാനാലാപനത്തിൽ നാമ രാധികയുടെ പേര് യോജയതു ചെയ്തു യോജിപ്പിക്കൂ രാധികയുടെ പേര് ചേർക്കൂ എന്നാർ പറഞ്ഞു ആരാ പറഞ്ഞത് ആതിരാതെ അപ്പോൾ റമീസ് പറയുക റമീസ് പറഞ്ഞു എന്താ പറഞ്ഞത് റമീസഹ സമ്യക് സാനാലനെ അതിനിപുണ എന്താ പറഞ്ഞത് സമ്യക് സമ്യക് എന്ന് പറഞ്ഞാൽ നന്നായി എന്താ നന്നായത് സാനാലുണ അവപനത്തിൽ അതിനിപുണ അവൾ ഗാനാലാപനത്തിൽ അതിനിപുണ അല്ല നിപുണയാണ് നന്നായി പാടുന്നവളാണ് ആരാ നന്നായി പാടുന്നത് സ അവൾ എന്ന് പറഞ്ഞാൽ അവൾ ആരാണ് രാധിക ഉത്തമം രാധിക ഗാനപനെ അതിനിപുണ അപ്പോൾ അധ്യാപകൻ ചോദിക്കുകയാണ് ആം രാധിക രാധിക എവിടെ രാധിക എവിടെ കാണുന്നില്ലല്ലോ ആര് പറഞ്ഞു അധ്യാപകൻ പറഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ പറയുകയാണ് ഛാത്രാഹ വിദ്യാർത്ഥികൾ എന്താ പറയുന്നത് സാധ്യ ന ആഗത അദ്യ അദ്യ നമ്മൾ നേരത്തെ പഠിച്ചു എന്തായിരുന്നു അവൾ ആ വന്നിട്ടില്ല അപ്പൊ അധ്യാപകന് ചോദിക്കും അല്ലേ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ എന്താ ചോദിക്കുക അധ്യാപക അദ്ധ്യാപകം അഭവത് കിം അഭവത് എന്തുപറ്റി അവൾക്ക് എന്താണ് പറ്റിയത് ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞത് വിവേകാണ് നോക്കൂ അടുത്ത വരി നോക്കൂ വിവേക സാ ജ്വരേണ പീഡിത അസ്ഥി ആ സാ ജ്വരേണ പീഡിത അസ്ഥി അവൾക്ക് സാ അവൾ ജ്വര ജ്വരഹ പറഞ്ഞാൽ എന്താ അസുഖം എന്താ അസുഖ ജ്വരഹ പനി പനിയാണല്ലേ ജ്വരേണ പീഡിത ആ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ അവൾക്ക് പനിയാണ് എന്ന് പറഞ്ഞു അധ്യാപക അസ്തു ഹേ വിവേക കാര്യമിതം അദ്യൈവരാധികം രാധികാം നിവേദയ അധ്യാപകൻ വിവേകിനോട് പറയുകയാണ് എന്താ ഹേ വിവേക അല്ലേ വിവേക ഹേ വിവേകേ കാര്യമിതം ഈ കാര്യം കാര്യമിതം കാര്യം ഇതം ഇതം കാര്യം ഈ കാര്യം അദ്യൈവ ഇന്ന് തന്നെ രാധികാം നിവേദയ രാധികയെ അറിയിക്കൂ ഏത് കാര്യ രാധികയെ അറിയിക്കേണ്ടത് ആ രാധിക പാടുന്ന മത്സരത്തിലുണ്ട് ഓക്കെ വിവേക ആം നിവേദയാമി അധ്യാപക എല്ലാ വിദ്യാർത്ഥികളോടും കൂടെ അധ്യാപകൻ പറയുകയാണ് ഭോ ഛാത്ര അല്ലയോ വിദ്യാർത്ഥികളെ സർവേ സംസ്കൃതോത്സവായ സജ്ജാഹ ഭവന്തു സർവേ എല്ലാവരും സംസ്കൃതോത്സവായ സംസ്കൃതോത്സവത്തിന് വേണ്ടി സജ്ജാഹ ഭവന്തു റെഡിയാവൂ തയ്യാറാവൂ എന്ന് പറഞ്ഞു അപ്പം വിദ്യാർത്ഥികളെല്ലാവരും കൂടെ പറയുന്നു ഛത്രാഹ സോത്സാഹം എന്താ സോത്സാഹം എന്ന് പറഞ്ഞാൽ ഉത്സാഹം ഉത്സാഹത്തോടു കൂടെ സോത്സാഹം എന്താ പറഞ്ഞത് ബാഢം ആ തീർച്ചയായും എല്ലാവർക്കും വലിയ സന്തോഷമായി തീർച്ചയായും ഞങ്ങൾ സംസ്കൃതോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് ഉഷാറായിട്ട് കൂടി എല്ലാവരും പറഞ്ഞു ഇത്രയും ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇനി ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറച്ച് പദങ്ങൾ മാഷ് പറയുന്നുണ്ടാവും അത് ശ്രദ്ധിക്കുക കിം പുസ്തകത്തിലുണ്ട് നിങ്ങൾ പുസ്തകത്തുനിന്ന് കണ്ടെത്തണം കിം കുത്രീ പുസ്തകത്തിൽ കണ്ടോ ഒരിക്കൽ കൂടെ പറയുകയാണ് കിം കുത്ര എന്താ ഇതിൻ്റെ അർത്ഥം ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ലഘു ലഘു ലഘുവാക്യങ്ങൾ നമ്മൾ പഠിക്കണം ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയാണ് കിം എന്താർത്ഥം കിം നോക്കാം തവ നാമ കിം ആ മമ നാമ എൻ്റെ പേര് എന്താണ് എല്ലാവരും പറയുമല്ലോ അപ്പം നിങ്ങൾ ഉത്തരം പറയണം തവ നാമ കിം ആ പറയൂ എല്ലാവരും മമ നാമ ഉത്തമം ആ അങ്ങനെ ചേർത്ത് വേണം പറയാൻ ശരി കിം കണ്ടല്ലോ ഇല പർണം തത് കിം തത് പണം അതെന്താണ് അത് ഇല തത് പർണം പൂവ് കണ്ടോ പുഷ്പം പുഷ്പം തത് കിം തത് പുഷ്പത് കിം തത് പുഷ്പ പുസ്തകം തത് കിം തത് പുസ്തകം ഇങ്ങനെ രണ്ട് മൂന്ന് പദങ്ങൾ വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാമല്ലോ ഇനി നോക്കാം കുത്ര തവ ഗൃഹം കുത്ര അസ്തി തവ ഗൃഹം കുത്ര അസ്തി നിന്റെ വീട് നിങ്ങളുടെ വീട് കുത്ര എവിടെയാണ് മമ ഗൃഹം കോഴിക്കോട് നഗരെ അസ്തി മമഗൃഹം കോഴിക്കോട് നഗരേ അത് എൻ്റെ വീട് കോഴിക്കോട് നഗരത്തിൽ ആണ് അതുപോലെ കുത്ര നദീ കൂത്ര അതീ ഗ്രാമ കൂത്ര അതി നദീ ഗ്രാമ വിദയ വലയ കുത്ര ग्रामे ആ नगरे ओ ആയിക്കോട്ടെ ग्रामे अस्ति विद्यालयः नगरे अस्ति ഉത്തമം അപ്പം കുത്ര കുത്ര ഉപയോഗിച്ചിട്ടും വാക്യങ്ങൾ എഴുതുക ഒന്നും കൂടെ പറഞ്ഞല്ലോ ഏതായിരുന്നു കതി 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 പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കൂ ഇവിടേക്ക് നോക്കൂ ഒന്ന് രണ്ട്

അഞ്ച് വിരലുകൾ ഉണ്ട് പഞ്ച അങ്കുല്യ അപ്പോൾ കതി എത്ര ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ എത്ര വീട്ടിൽ എത്ര ആളുകൾ ഉണ്ട് ഗൃഹേ കതി ജന സി വീട്ടിൽ എത്ര ആൾക്കാർ ഉണ്ട് ഗൃഹേ കതി ജന സി വിദ്യാലയേ കതി അധ്യാപക സി വിദ്യാലയെ കതി അധ്യാപകാഹ വിദ്യാലയത്തിൽ എത്ര അധ്യാപകർ ഉണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ പ്രശ്നവാചക ശബ്ദങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് കിം കുത്ര കതി എന്ത് എവിടെ എത്ര കിം കുത്ര കതി ഈ പദങ്ങൾ ഉപയോഗിച്ച് ചോദ്യം ചോദ്യങ്ങൾ എഴുതി നോക്കുമല്ലോ ശരി ഇനിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം പുനർമിലാമ ധന്യവാദ വീണ്ടും കാണാം നന്ദി